നമസ്കാരം. ഇന്നത്തേത് നമ്മളെ ചെറിയൊരു ഒരു ഒരു ട്രാവൽ ബ്ലോഗാണ്. നമ്മളിവിടെ ടൊറണ്ടോ വരെ പോവാണ്, ഡൗൺ ടൗൺ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമുക്കൊരു ഈ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു പോയിന്റാണ്. പോൾസൺ പേർ എന്നൊരു പോയിന്റാണ്. ടൊറണ്ടോയിൽ അതുപോലെ ഒരു ഒരു 7-8 പോയിന്റ്സ് ഉണ്ട് ഈ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലം. അപ്പോൾ ഇന്ന് ഇവിടെ വെള്ളിയാഴ്ചയാണ്, June 10. അപ്പോൾ June 10 ഇവിടെ റീഓപ്പണിംഗ് സ്റ്റാർട്ടായി. ഓരോ സ്റ്റേജ് ആയിട്ട് റീഓപ്പണിംഗ് തുടങ്ങുകയാണ്. റീഓപ്പണിംഗ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. റീഓപ്പൺ സ്റ്റാർട്ടായി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോഴാണ്, ഈ വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി പതുക്കെ പതുക്കെ കുറേ പേര് വെളിയിലോട്ടൊക്കെ പോകും. ഇനി അടുത്ത സ്റ്റേജ് എനിക്ക് ഒന്ന് ജൂലൈയിലാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഒത്തിരി ആളുടെ ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത്. ഇത് ലോങ് ഡ്രൈവ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്നൊരു 3.5 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. എന്നാലും ചുമ്മാ ഒന്ന് ഫാമിലിയായിട്ട് വിളിപ്പം. നമ്മുടെ കൂടെ നിന്ന് അക്ഷയുണ്ട്, വിസോൺ അവിടെ ആണ്, അവനെ ഡൗൺ ടൗണിലുണ്ട്. അവനും വേറൊരു ഫ്രണ്ടോട് അവിടെ പോയിട്ടുണ്ട്. അവനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ടിൽ അവിടെയാണ് വാട്ടർ ഫ്രണ്ട്. പക്ഷെ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കരുതെന്നാണ്. നമ്മള് നീല്ലേ എടുത്ത് ഞാനല്ലോ. നമ്മൾ അവിടെ ഫ്രണ്ടിലോട്ട് പോയി അവിടെ നടക്കാം. അവിടെയാണ് വാട്ടർ ഫ്രണ്ട്. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോട്ടെ. ഈ പാർക്കിന്റെ ഫ്രണ്ടിലാണ് ഈ വാട്ടർ ഏരിയ. ഇത് അവിടെയാണ്. ഇതൊരു ചെറിയ പാർക്കാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിത് ഇപ്പൊ ഇവിടെ എത്തി. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തത്. എന്താ ഇവിടെ എന്നാ നമ്മുടെ സ്കൈ ലൈൻ ഒക്കെ കാണാം. ടൊറണ്ടോ സ്കൈ ലൈൻ എല്ലാം കാണാം. രാത്രിയാകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റ് ഇട്ട് നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ ഒത്തിരി പേര് എത്തുന്ന സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇങ്ങനെ കല്യാണം കഴിഞ്ഞവരും അല്ലാത്തവരും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ടിക്ടോക്കേഴ്സും ഒക്കെ എത്തുന്ന സ്ഥലമാണിത്. നമ്മളിപ്പോൾ ഗൂഗിളിൽ ടൊറണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന സ്ഥലം ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോയുടെയൊക്കെ ആയിരിക്കും കൂടുതലും. ഷിപ്പൊക്കെ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അകത്തോട് പോകാൻ പറ്റത്തില്ല. ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു, പ്രൈവറ്റ് പ്ലേസ് ആണ്. കുറച്ച് പായ്ക്കത്തലൊക്കെ ഇങ്ങ് ദൂരെ കാണാം. ഇപ്പോൾ നമ്മുടെ വിസോണും പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് വിഷ്ണുവും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ വരുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്, അത് ഞാൻ അതിൽ എത്തിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണു. ഇത് എൻ്റെയും വിഷ്ണു ബ്രോയുടെയും ക്യാമറമാൻ. ഏതാ ക്യാമറ? സോണി A7 III. ആ സെയിം സാധനം തന്നെ. ഇത് ബ്രോ വാങ്ങിച്ച ക്യാമറയാണോ? എത്ര ഇതിന്? ഇതിന് 2700 ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം ഒന്ന് പറയുമോ? അതായത് നമ്മളൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. പേര് വന്നിട്ട് മോണിക്ക. ഫൈനലൈസ് ചെയ്തോ? പേര് മോണിക്ക എന്നാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പാനി ശരത്താണ്. പുള്ളിനാണ് എന്റെ മെയിൻ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നതും. ആദ്യമായിട്ട് പുള്ളി ഡയറക്ഷൻ ഡെബ്യൂ ആണ് പുള്ളിയുടെ എന്ന് പറയാം. ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പുള്ളി കൂടാതെ പുള്ളീനെ കൂടാതെ നമ്മുടെ സിനോജ് വർഗീസ് ആക്ടർ, അങ്കമാലി ഡയറീസ് ഉള്ള സിനോജ് വർഗീസ്, പിന്നെ വേറെ ഒന്ന് രണ്ട് ആക്ടേഴ്സും കൂടെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രാൻസിസ്, അതായത് ഫ്രാൻസിസ് ലൂയിസ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ എഡിറ്റർ, അയാളാണ് നമ്മുടെ ഇതിന്റെ എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് വന്നിട്ട് വിപിൻ ജോൺസ്, നമ്മുടെ ടൊറണ്ടോ തന്നെ ഉള്ള വിപിൻ ജോൺസ് ആണ് മ്യൂസിക് ചെയ്യുന്നത്. കാനഡയിലെ എപ്പിസോഡ് ക്യാമറമാൻ ആണ് നമ്മുടെ വിസോൺ. അപ്പോ വിസോൺ ഇനി വേറെ ലെവൽ ആവുന്നത് കഴിയുമ്പോ. പിന്നെ
നമ്മുടെ ഈ ക്യാമറ പുറകിൽ നിൽക്കുന്ന ആൾ ഇതിന്റെ അകത്ത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. നടത്തി ഒരുപാട് സെലക്ഷൻ ക്രൈറ്റീരിയയിലൂടെ പോയിട്ട് അവസരം കണ്ടെത്തിയ ഒരു ഫേസ് ആണ് അനീഷ് മവലിക്കാരൻ. ഭയങ്കര ടഫ് കോമ്പറ്റീഷനിലൂടെ ഭയങ്കര ആക്ടിങ് ഭയങ്കര അതെ പ്രകടമാക്കി ചെയ്ത ഒരു ക്യാരക്ടറാണ്. വേറെ ആർക്കും പറ്റില്ല പറഞ്ഞത്. അതെ പരത്തോരം ഞെട്ടിത്തിരിഞ്ഞ് സെലക്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ്. കട്ട് ചെയ്തില്ല കട്ട് ചെയ്തില്ല. ഇഷ്ടം നേരത്തെ ആദ്യം ബ്രിട്ടീഷ് കൊളംബിയയിലായിരുന്നു. പിന്നെ ടൊറന്റോയ്ക്ക് മൂവ് ചെയ്ത് 2016. ഓക്കെ മീഡിയ മീഡിയ ഫീൽഡാണ്. മീഡിയ ഫീൽഡിലാണ്. ഓക്കെ നാട്ടിലെ ഏഷ്യാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അടിപൊളി. അപ്പൊ അത്രയൊക്കെയാണ് വിഷ്ണുവിന്റെ വിശേഷങ്ങൾ. ഞാന് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാന് ഒരിക്കലൊരു നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഒരു അണിയറ പ്രവർത്തകരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നല്ലോ. എന്നിട്ട് അത് നമ്മുടെ വിഷ്ണുവിന്റെ ഒരു കാൻഡിലൂ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. പറയാൻ പറഞ്ഞു പുള്ളിക്കാരുടെ ചാനലിന്റെ പേരാണ് കാൻഡിലൂ മീഡിയ. നല്ല ക്ലൗഡി ആണ്, അതുകൊണ്ട് ആ സൺസെറ്റ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ചങ്ങനെ നോക്കാതെ കഴിഞ്ഞ് വീട്ടിൽ പോകാം. ഇത് വഴി കുറച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കാം. ഇതായിവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിവിടെ ഇപ്പോൾ ആൾ ഒത്തിരി കൂടുന്നുണ്ട്. ആക്ച്വലി സൺസെറ്റ് ആറായപ്പോഴത്തേക്കിന് ആളുകൾ ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് നല്ല തണുപ്പാണ്. ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു. 30-33 സെന്റിമീറ്ററും 30-33 ഡിഗ്രിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. അത് ഈ ലേക്കിനടുത്തായതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒട്ടും തണുപ്പില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് എന്താ ഇവിടെ നോക്കി എനിക്ക് കാണാൻ പറ്റില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് അവിടെയാണ്. എന്താടാ തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? തണുക്കും. എൻ്റെ തോളേ നിറങ്ങില്ല. ഞാനിങ്ങനെ ഫുൾ ടൈം എടുത്തോണ്ട് നടക്കണം. നമുക്കൊന്നും വിടാം. കഴിഞ്ഞു നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. കഴിഞ്ഞ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞു. എന്താ അവിടെ സൺസെറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാണുന്നില്ല ക്ലൗഡി ആയതുകൊണ്ട്. നിങ്ങൾ വിടുവാ? നിങ്ങൾ വിഷ്ണുവിൻ്റെ കൂടെ അല്ലേ ബ്രോ? അപ്പോൾ നിങ്ങൾ വിടുവാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഇവിടുത്തെ ഷൂട്ടിംഗ് അല്ല അതല്ല മറ്റേ വെബ് സീരീസിൻ്റെ നാളെ. ആ നാളെയാണ് അനീഷ് ബ്രോയുടെ പൊന്നു ഉണ്ട് അതിനകത്ത്. സോറി പൊന്നു ഉണ്ട്. പിന്നെ നമ്മുടെ എന്റെ ഫ്രണ്ടിന്റെ മോളുണ്ട്, വേറൊരു മോളുണ്ട്. അതിശക്തമായ കഥാപാത്രമാണ്. നിർത്തു ബ്രോ, നമുക്ക് വീഡിയോ കൂടെ ചേർത്താം. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ കൂടെ ചേർത്താണ്. ചെറിയൊരു ഈവനിങ് ഒരു ഈവനിങ് ഔട്ടിങ്ങിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഓക്കെ നിർത്താം ക്യാമറമാൻ. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വേറെ കിളി മീഡിയ കാണാം. ബൈ ബൈ ബൈ.